വർഷം കഴിഞ്ഞാലും മഴ തന്നെയാണ് കൃഷിയുടെ താളം നിശ്ചയിക്കുന്നത്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. ഇപ്രാവശ്യം കൃഷിഭൂമിയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി കർഷകനെയാണ്. ബത്തേരിക്കടുത്തുള്ള പാലയൂർ ജോയ്. ജോയ് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം വളപ്പിൽ നടത്തുന്ന ആളാണ്. എല്ലാ തരം കൃഷികളുമുണ്ട്. ജോയിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ കമലുണ്ട്, ഒപ്പം ഷിജിൻ നരിപ്പറ്റയുണ്ട്. സുൽത്താൻ ബത്തേരി പഴൂരിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് ജോയിയേട്ടൻ്റെ മിക്സഡ് ഫാം. പാലയൂർ ജോയ് അതാണ് മുഴുവൻ പേര്. നമ്മുടെ നെന്മേനി പഞ്ചായത്തിലെ കൃഷി ഓഫീസർ അനുപമയാണ് നമ്മളോട് ജോയിയേട്ടനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ജോയിയേട്ടൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഫാമിൽ പോയോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ജോയേട്ടാ, കൃഷി ഓഫീസർ പറഞ്ഞു വിട്ടതാണ്, വിളിച്ചല്ലോ ഒന്നല്ലേ. കമലല്ലേ? ഓർക്കിഡ് ആണല്ലേ ചുറ്റുവട്ടത്ത് തന്നെ. നല്ല ഉഗ്രനുണ്ട്, അൽസേഷനും ഉണ്ടല്ലോ, ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ. മൊത്തം എട്ട് നായ്ക്കളുണ്ട്, കുട്ടികളും നല്ല രണ്ട് കുട്ടികളെയും കാണാനുണ്ട്. അതിന് മാത്രമൊന്നും ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ട് കൃഷിയാണ് പണി. കാപ്പി, കുരുമുളക്, പിന്നെ ആടുണ്ട്, ഓർക്കിഡ് ഓർക്കിഡ് ഉണ്ട്, പശുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, മീനുണ്ട്, തേനീച്ചയുണ്ട്, മീനുണ്ട്. എന്തായാലും എല്ലാ സാധനങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാം ഒന്ന് വിശദമായി നടന്ന് കാണാം. അത് അതിന്റെ കൂട്ടത്തില് ജോയിയേട്ടനോട് സംസാരിക്കുകയും ചെയ്യാം. കാപ്പി, കുരുമുളകും, കവുകും, തെങ്ങും, പിന്നെ പല വിഷയങ്ങളുണ്ട്. ആ പിന്നെ കുറച്ച് നഴ്സറി ഉണ്ട്. പിന്നെ കുരുമുളക് നമുക്ക് 19 തരം കുരുമുളകുണ്ട്. നടക്കുമ്പോഴൊക്കെ വള്ളിയാണ് നോക്കിയിരുന്നത്. ഇപ്പം എല്ലാവരും വയനാട്ടിലെ പൊതുവേ കുരുമുളക് നന്നാവുന്നില്ല, വള്ളി പിടിക്കുന്നില്ല, എല്ലാം കുരുമുളക് ഇല്ല എന്നുള്ളൊരു ഇതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ജോയേട്ടൻ്റെ തോട്ടത്തിൽ എല്ലാ സ്ഥലത്തും വള്ളിയുണ്ട്, കുരുമുളകിൻ്റെ നേഴ്സറി ഉണ്ട്, പല വെറൈറ്റി ഉണ്ട് തോന്നുന്നില്ലേ. പക്ഷേ നമുക്കിപ്പോൾ 20 കുരുമുളക് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് ഈ കുരുമുളക് പോകില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. നമുക്ക് 10-90 ക്വിന്റൽ കുരുമുളക് കിട്ടിയായിരുന്നേ, അതൊക്കെ പോയി. എത്ര ഏക്കർ സ്ഥലത്ത് നിന്ന് 90 ക്വിന്റൽ കിട്ടി? നമുക്ക് അന്ന് 7 ഏക്കർ സ്ഥലത്ത് നിന്ന് 90 ക്വിന്റൽ കുരുമുളക് കിട്ടിയിട്ടുള്ളത്. ഏത് കാലത്തായിരിക്കും അത്? 99 2000-ൽ. ഇത് കരിമുണ്ട, കരിമുണ്ട, കരിമുണ്ട. അല്ല, ഇപ്പം നമ്മൾ പൊതുവേ പറയുന്ന താങ്ങുകാലുകളില്ല, മുരുക്കൊക്കെ പോയി. അതായത് എന്തിലാണ് കൂടുതലായിട്ടും കേറ്റുന്നത്? ഇല്ല, നമ്മൾ മുരുക്കിലും കവുങ്ങിലും, നമ്മൾ അപ്പുറത്തെ പറമ്പിലൊക്കെ കവുങ്ങ് തന്നെ കിട്ടിയേക്കണം. ഇതിനകത്ത് സിൽവർ ഓക്കിലും മുരുക്കിലൊക്കെ. കവുങ്ങിലിപ്പോ പൊതുവേ നമ്മൾ, ഞാൻ ഇവിടെ കൂടുതൽ കണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ കവുങ്ങില് വയനാട്ടിൽ ധാരാളം വള്ളി കയറ്റിയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. നിങ്ങൾ എല്ലാം കവുങ്ങിലും കയറ്റി? എല്ലാ കവുങ്ങിലും കുരുമുളക് കിട്ടുന്നുണ്ട്. അല്ല, നമ്മൾ ഈ കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ കുരുമുളകിനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ കൊല്ലത്ത് മഴ നമുക്ക് ഇത് അറിയണമെങ്കിൽ ഒരു മാസം കൂടി കഴിയണം. ഈ മഴേൻ്റെ ലക്ഷണം അറിയണമെങ്കിൽ, അഴുകൽ രോഗം വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അടുത്ത മാസമൊക്കെ അറിയുള്ളൂ. വെയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജോയേട്ടൻ ഇപ്പോഴും റീപ്ലാന്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ഒരു കൊല്ലം നമ്മൾ കുരുമുളക് നടാതിരിക്കുന്നില്ല, എല്ലാ കൊല്ലം കുരുമുളക് നട്ടോണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയൊക്കെ നിൽക്കുന്നത്. കുറേ വള്ളി പോയിട്ടുണ്ട്. ആ ഈ കൊല്ലം ഇപ്പം അടുത്ത് പോയിട്ടില്ല, ഇതിനു മുമ്പ് 3 കുരുമുളക് വള്ളി നശിച്ചു പോയതാണ്. നമുക്ക് അവിടെ 17 വെറൈറ്റി അവിടെ ഇതിനകത്ത് ഇരിക്കും. ഏതൊക്കെയാണ് പന്നീരും കരിമുണ്ടയും ചുമലയും എന്ന് പറയുന്ന നമ്മുടെ നാടൻ വെറൈറ്റിയും, പിന്നെ പോരാതെ നമ്മുടെ ഈ പറമ്പിൽ തന്നെ നമ്മൾ ഈ ഇതിന്റെ സീഡ്ലിങ്സ് ഉണ്ടാക്കി, അതിൽ നല്ല വെറൈറ്റി ഉണ്ടാക്കി നോക്കി. ഇവിടെ തന്നെ വെള്ളത്തെല്ലാം മുറിച്ച് PJ1, PJ2, PJ4 എന്ന് പറയുന്ന 15 അല്ലെ. അല്ല, വേറെ പാറ്റേൺ ഒന്നും എടുത്തിട്ടില്ലല്ലോ. നമ്മുടെ കുരുമുളകിന് ഐഡന്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ആ തരം വള്ളി വേറെ എവിടെയും ഉണ്ടാവായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ പറമ്പിലുള്ളതും നമ്മൾ മറ്റുള്ളവർ ഇന്ന് ഇല്ലാത്തതും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേണ്ട കൃഷിക്കാർക്ക് കൊടുക്കണു. എന്തായാലും കുരുമുളകാണല്ലോ നമ്മുടെ നാടിന്റെ ഒരു പാരമ്പര്യം.
വിടുന്നില്ല. അല്ല, വിടേണ്ട അവസരം വന്നാൽ വിടുന്നു. ഇപ്പം നമ്മൾ കുഴപ്പമില്ലാണ്ട് പോകണം. സേഫാണ്, സേഫാണ്. എന്താ വളം ചെയ്യുന്നത്? കുരുമുളകിന് മാത്രമേ ഇല്ല, ഇത് ചാണം പോലും ഇടാൻ പറ്റില്ല. ചാണം വിട്ടിരുന്നെങ്കിൽ പന്നി കുത്തും. പന്നി മൃഗ ശല്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാണകം പറമ്പിൽ കൊണ്ട് നിരത്തി ഇടുകയുള്ളൂ. നമ്മുടെ പറമ്പിൽ നമുക്ക് കുറേ കാലികളൊക്കെ ഉള്ളതുകൊണ്ട് ആട്ടുകാട്ടും ഇതൊക്കെ പറമ്പിൽ കൊണ്ട് നിരത്തി അങ്ങനെ ഇടും. അപ്പോൾ വള്ളിക്കായിട്ട് വെറുതെ പറമ്പിൽ കൊണ്ട് നിരത്തും. പിന്നെ കുമ്മായി ഇടുമ്പോൾ മണ്ണ് പരിശോധിച്ചു. പന്നി കുത്തി വള്ളീൻ്റെ അടി ചോട് നശിപ്പിച്ചോ? പന്നി അതെ, ചോട്ടിൽ ഇട്ടാൽ ചാണകം ഇട്ടാൽ കുത്തും. അപ്പോൾ അതുകൊണ്ട് ചോട്ടിലിടൂല. ഇപ്പം തോട്ടത്തിൽ കൂടി വെതറി ഇടുള്ളൂ. വേറെ മരുന്ന് ഇപ്പോൾ ഈ ദ്രുതവാട്ടോ അങ്ങനെ രോഗങ്ങൾ പ്രശ്നങ്ങൾ? അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ട്രൈക്കോഡർമ നമ്മൾ സംഭവിച്ച് ട്രൈക്കോഡർമ ഇടും. പിന്നെ സി ഒ സി കോപ്രോക്സിക്ലോറൈഡ് നമ്മൾ ഒരു പ്രാവശ്യം ഒഴിക്കും. എന്തായാലും കുരുമുളകിൻ്റെ കാര്യത്തിൽ ജോയേട്ടൻ കോൺഫിഡൻ്റ് ആണ് ഇതുവരെ. ഇതുവരെ ഇപ്രാവശ്യം മഴ കൂടിയിട്ട് നമുക്ക് ഏലത്തിനാണ് വലിയ വിഷമം വന്നത്. ഏലം ഒരുപാട് അഴുകൽ വന്നു പോയി നമുക്ക്. ഏലത്തിന് പക്ഷേ വിലയും കുറഞ്ഞില്ല. വില കുറഞ്ഞു എന്ന് ചോദിച്ചാൽ വില ഇല്ലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. വില ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വില കൂട്ടും. വില പോകുമ്പോൾ നമ്മൾ ജോയേട്ടൻ ഇങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്നിന് ബാലൻസിൽ പോകും. കാപ്പിയാണെങ്കിലും കുരുമുളകാണെങ്കിലും തെങ്ങാണെങ്കിലും അടക്കയാണെങ്കിലും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് കിട്ടും. ഏലം നമ്മളെ ഇവിടുത്തെ ഇവിടുത്തെ കാലാവസ്ഥ പ്രശ്നമൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയും സംസാരിച്ചാൽ നമുക്ക് മനസ്സിലായി എന്താ വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒന്നിന് വില കുറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വില നശിച്ചു, അപ്പോഴും മറ്റേതിൽ നിന്ന് വരുമാനം ഉണ്ട്. അങ്ങനെ അതാണ് ഈ മിക്സഡ് ഫാമിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്നുള്ള വരുമാനം. നമുക്ക് ബാക്കി കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. തേനീച്ചയുണ്ട്, പശുണ്ട്, പ്രാവുണ്ട്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കടുവ പിന്നെ കഴിഞ്ഞ് നമ്മുടെ നായ്ക്കൂടിൻ്റെ മിച്ചത്തു കൂടി വന്നിട്ട് ഇതിൽ കൂടിയാ കടുവ കഴിവ്. അതിലെ പോയി, ഇതിലെ പോയി, ഇതിലെ പോയി. ആന 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 വരും. ആനപ്പോ ഈ മേലെ ഇവിടെയൊക്കെ വന്ന് നോക്കുക. താഴെ കൂടിയൊക്കെ ആന വരും. പച്ചപ്പുല്ല് എല്ലാ സീസണിലും കിട്ടുമോ ചേട്ടാ? എല്ലാ സമയത്തുണ്ടോ? ആണല്ലേ. ചേട്ടാ പശു ഇല്ലാണ്ട് എന്ത് കൃഷിയാണ്? എന്തുണ്ടെങ്കിലും നമുക്ക് ചാണകം ഇല്ലാതെ ഒന്നും നടക്കും. ചാണകം മാത്രമല്ല, നമുക്കിപ്പോൾ ഈ തിന്നാൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വരുമാനം കിട്ടണം. അപ്പോൾ അതിന് പശു വേണം. പശു വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചകവി ഉണ്ടാക്കാൻ വേണം, മൂത്രം വേണം, ചാണകം വേണം. അപ്പോൾ അതിനൊക്കെ പശു ഇല്ലാണ്ട് പറ്റില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കുറച്ചും കൂടി നന്നാവാൻ വേണ്ടിയിട്ട് വെച്ചൊരു പശുവിനും കൂടി വാങ്ങി. വളരെ എവിടെ നിന്ന് വാങ്ങിച്ചത്? അത് ഞാൻ ഈ മേപ്പാടി ഭാഗത്തു നിന്ന് വാങ്ങിയതാണ്. ഇപ്പം ചെനയുണ്ട്, ഈ ആദ്യത്തെ പ്രസവം. എച്ചപ്പ് മൂന്നെണ്ണം ചെനയാണ്. ഈ കറവ് കറന്നുകൊണ്ട് കറവ് നിന്ന് ഈ കറവ് വെച്ച് നിർത്തിക്കൊണ്ടിരിക്കുക. തിന്നാൻ കൊടുക്കാതെ ഇപ്പോൾ രണ്ട് ദിവസം തീറ്റപ്പുല്ല് കൃഷി ഉണ്ടോ? ആ തീറ്റപ്പുല്ല് കൃഷിയുണ്ട്. നമ്പിക്കുല്ലിൽ ഒരു മുക്കാൽ ഏക്കർ നമ്പി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനുള്ള പശുക്കൾക്ക്, അതായത് ഈ പുല്ല്, ഈ പുല്ല് CO3 CO5 ആണ് ഇപ്പോൾ ചെയ്തേക്കണേ. പാല് പുറത്ത് കൊടുക്കുന്നുണ്ടോ? പിന്നെ സൊസൈറ്റി സൊസൈറ്റി ലിറ്റർ ഉണ്ടാവും നമുക്ക്. സാധാരണ നമ്മൾ 10-15 ലിറ്റർ കൊടുത്തിരുന്നത്. ഒരു രണ്ട് മൂന്ന് പശു എല്ലാ സമയത്തും കറവുണ്ടാവും? അല്ല, അത് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ആ ഒന്ന് അപ്പോൾ കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ആവും, രണ്ടാമത്തെ ആവുമ്പോൾ അങ്ങനെ വരിക എപ്പോഴും. പിന്നെ നമ്മുടെ ആവശ്യം ഞങ്ങൾ കാട്ടുപാല കുടിക്കുകയായിരിക്കും. ആടിൻ്റെ കാര്യം നമുക്ക്, ആടുണ്ട് കേട്ടോ, ആടിനെ നമുക്ക് കാണണം ഇത് കഴിഞ്ഞിട്ട്. അപ്പം ഇതിപ്പം പുറത്തിറക്കി കിട്ടുമോ? ഇല്ല, പുറത്തിറക്കി കിട്ടില്ല. ബയോഗ്യാസ് പ്ലാന്റും. ആടിൻ്റെ കാര്യം പറഞ്ഞല്ലോ ജോയേട്ടൻ, ആടാണ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം കേട്ടോ. കാരണം ആട്ടിൻപാല് കിട്ടുന്ന ഈ ബത്തേരി ഭാഗത്ത് എല്ലാവരും ആട്ടിൻപാല് വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണ് ജോയേട്ടൻ്റെ ഫാം. പല ഇനം ആടുകളുണ്ട്. ഏതെങ്കിലും പ്രത്യേക ഇനം? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ എനിക്ക് 1085 ആട് വളർത്തിയ ഫാം, ഒരു ഫാം ഉണ്ടായിരുന്നുണ്ട്. അത് വന്യമൃഗശല്യം കൊണ്ടൊക്കെ നിർത്തിപ്പോയി. അതെവിടെയായിരുന്നു? അത് ഈ വല്ലത്തൂർ എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഒരു ആട് ഫാം മാത്രം? ഫാം ഉണ്ട്, മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് നല്ല ആടുകളെ നോക്കി ഇവിടെ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ അതിനെ ഇതാക്കിക്കൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ആടുകളൊക്കെ ബാക്കി അവിടെ ഇല്ലാത്ത തരം. ഇതിന് പ്രത്യേക ഒരു പേരൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഓൺബ്രീഡിംഗ് ക്രോസാണ്. ആ ക്രോസാണ്, ക്രോസാണ്. പക്ഷേ നല്ല പാലിപ്പം നിങ്ങൾ കണ്ടില്ല നേരത്തെ പറഞ്ഞത്? 2-3 ലിറ്റർ പാല് കറക്കുന്ന ആടുകളാണുള്ളത്. ഞാൻ മുട്ടക്കുട്ടിയാണ് കണ്ടില്ലേ, 8-10 മാസം ആയിരുന്നതിന് മുമ്പ് ഇത് വലുപ്പായിട്ടില്ലേ. പിന്നെ വലിയ 150 കിലോ ആട് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആട് എങ്ങനെയാ, ആടിനെ കൊടുക്കും, പാലും വിൽപ്പന ഉണ്ടോ? ആ പാല് ആൾക്കാർ വന്ന് വാങ്ങി പോകും. എത്ര എങ്ങനെയാ പാലിന് വില? 80 രൂപ 80 രൂപ 1 ലിറ്റർ. ആട്ടുംപാലിന് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടോ ആൾക്കാർ? പിന്നെ പിന്നെ കുട്ടിയെ കൊടുക്കാനും ഈ ഇച്ചിരി പ്രതിഭാശക്തി കുറഞ്ഞ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാർ കൊടുക്കുന്നു. പിന്നെ ആട്ടുകുട്ടികളെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ കാശ് കിട്ടുന്നത്. ഇപ്പം നിറച്ച് ഈ ഇറച്ചി മാർക്കറ്റിൽ കാര്യമായിട്ട് പോകുന്നത് അത് വലിയ മുട്ടനാടിന് മാത്രമല്ലേ പോകുള്ളൂ, മറ്റൊക്കെ കുട്ടികളും പോണത് വളർത്താൻ വേണ്ടി, ഫാമിലിയൊക്കെ വേണ്ടി പോകുന്നതാണ്. തീറ്റയോ ആടിന് പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ല, പ്ലാവിന് ഒരു നേരം പ്ലാവും ചെപ്പ് കൊടുക്കുള്ളൂ, ബാക്കി ഈ വളർത്തുപുല്ലും വളർത്തുപുല്ലും നമ്മുടെ പശുവിന്റെ പുല്ല്, തീറ്റപ്പുല്ലും പറമ്പിൽ നിന്ന് പെട്ടെന്ന് പുല്ലുകളും.
അല്ല, ആടിനെ കൂട്ടില് തന്നെയാണോ? കൂട്ടി തന്നെ പുറത്തിറങ്ങി. സാധാരണ ആട് നമ്മള് കൃഷിയുള്ള ആൾക്കാർ പറയാ, ആടിനെ വളരെ ആട് കടിച്ചാ പിന്നെ ചെടി വളരൂല എന്നൊക്കെ പറയില്ല. അപ്പൊ പറമ്പിലേക്ക് ഇറക്കില്ല? ഇല്ല ഇല്ല, ഇറക്കില്ല ഇറക്കില്ല. കൂട്ടി തന്നെ, ഇത് ജനിച്ച അന്നോട്ട് ഇതാകുന്നവരെ ഈ ഇവിടെ തന്നെ, ഇവിടുന്ന് വേറെ എവിടെ. പിന്നെ കുറച്ച് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി കളത്തിലെങ്ങാനും നമ്മളെപ്പോഴെങ്കിലും ഒരു നല്ല വെയിൽ സമയത്ത് കുറച്ച് വെയിൽ കൊള്ളിക്കും. അത്ര തന്നെ കറക്കാരാ ആടിനെ? ഞങ്ങൾ, ഞാനും വൈഫും തന്നെയായിരിക്കും. പശുവിനും ആടിനെയൊക്കെ ഞങ്ങൾ തന്നെ കറക്കാം. ഇപ്പൊ പശുവായി ആടായി, ഇനി പ്രാവ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്ന പ്രാവാണ്. 40 വെറൈറ്റി പ്രാവുണ്ടെന്നാണ് ജോയേട്ടൻ പറഞ്ഞത്. പുറത്തുണ്ട്, പ്രാവിന് മാത്രമായിട്ട് ഒരു ഷെഡ് ഉണ്ട്. എന്തായാലും ഷെഡിന്റെ ഉള്ളിലുള്ള വെറൈറ്റി കാണും. ഇതാണ് അപ്പൊ നമ്മളെ പ്രാവുകളുടെ ഷെഡ്. ജോയിട്ടാ, ഏതൊക്കെയാണ് ഒരു വ്യത്യസ്തമായ? എനിക്ക് കുരുമുളകിന്റെ കാര്യവും കാപ്പിയുടെ കാര്യമൊക്കെ ചോദിക്കാൻ എനിക്ക് കുറച്ച് അറിയാം. ഇതിന്റെ കാര്യം 40 എണ്ണം പ്രാവുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ 100 പ്രാവിന്റെ അടുത്തുണ്ട്. ഇപ്പൊ കുറച്ചെണ്ണം ചത്തു പോയിട്ടുണ്ട് ഈ കാലാവസ്ഥ വന്നപ്പോ. 200-250 എണ്ണത്തിന് മേലെയുണ്ട്. അതിനകത്ത് ഇപ്പം മെയിൻ ആയിട്ട് വരുന്ന മാഗ്ബി പൗഡർ ഉണ്ട്, കിങ് ഉണ്ട്, മുദീൻ ഉണ്ട്, നണ്ണുണ്ട്, ഉസ്ബക്ക് ഉണ്ട്, യാക്കോവിൻ ഉണ്ട്, റെൻഡ് ഉണ്ട്, OGC ഓൾഡ് ജർമ്മൻ കൂപ്പർ ഉണ്ട്. ഇത് ഏതാണ്? ഇതാണ് മാഗ്ബി പൗഡർ. ഇത് ഏത് രാജ്യക്കാരനാ? ഒക്കെ പുറത്തുനിന്ന് വന്ന പ്രാവുകളാണല്ലോ നമുക്ക് മാഗ്ബി പൗഡറൊക്കെ. റെഡിമെയ്ഡ് തീറ്റ വാങ്ങിച്ചു കൊടുക്കും? അല്ല, നമ്മൾ ഗോതമ്പും ഇതും പിന്നെ ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. എല്ലാത്തിനും തീറ്റയും പരിചരണം ഒരേപോലെ തന്നെ, എല്ലാത്തിനും ഒരേമാതിരി തന്നെ. ഇതേതാ? ഷോർട്ട് ഹെഡ് ഹെൽമെറ്റ്. ഷോർട്ട് ഹെഡ് ഹെൽമെറ്റ് അങ്ങനെയാണ് പേര്. ഇതെങ്ങനെയാ ജോയായിട്ട് കളക്ട് ചെയ്ത്? മീൻസ് ഇത് എണ്ണ ഇവിടെ ഉണ്ടല്ലോ ഈ ഐറ്റത്തിനൊക്കെ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് എവിടെയൊക്കെ കിട്ടണമെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് വാങ്ങിക്കൊണ്ടിരും. നമ്മുടെ ഉള്ളത് ഇപ്പൊ ഒന്നാമത്തെ പ്രത്യേകം, എന്റെ കയ്യിൽ ഇല്ലാത്ത വേറെ ഒരു കൊടുത്തു, അവന്റെ ഇതിലുള്ളത് വേറെ നമ്മൾ മേടിക്കും. അങ്ങനെ പ്രാവിനെ കുറെ കാലമായി വളർത്തുന്നു. ഇപ്പൊ 5-6 കൊല്ലം പ്രാവിനെ വളർത്തുന്നു. ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാ? മാർക്കറ്റ് ഇപ്പൊ പ്രാവിന്റെ മാർക്കറ്റ് ഇപ്പൊ ഒറ്റ ഡള്ളായി. ഇല്ല, ആരും വാങ്ങണില്ല എന്ന് പറയാം. ഈ കൊറോണ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ജോലിയുള്ള കുട്ടികളൊക്കെ നന്നെ നാട്ടിൽ പോയവരൊക്കെ തിരിച്ചു വന്നപ്പോൾ അവർക്ക് പ്രാവ് വളർത്തൽ വലിയൊരു കമ്പായിരുന്നു. അപ്പോൾ അന്ന് നായ്ക്കൾ വളർത്താനും പ്രാവ് വളർത്താനും പശുവിനെ ആടിനെ വളർത്താനൊക്കെ വലിയ കമ്പായിരുന്നു. അപ്പോൾ കൊറോണ ആ സമയത്ത് നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. നമുക്ക് എനിക്ക് കൊറോണ സമയത്ത് ഈ ഭയങ്കര ബിസിനസ് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവിടെ കൂടി ഒരാൾ വാങ്ങാനും ഇല്ല. എൻ്റെ മാത്രമല്ല, ഈ നാട്ടിലെ പ്രാവ് വളർത്തുന്ന ഒരാളുടെ ഇല്ലല്ലോ ഇപ്പോൾ തൽക്കാലം. ഇപ്പോൾ പോകുന്നില്ല, ഇപ്പോൾ പോകുന്നില്ല, പോകുന്നില്ല. അതുമാരും നാളെ മാറ്റം വരും. ഇപ്പോൾ എല്ലാ കാലത്തും എല്ലാം ഒരേമാതിരി കിട്ടിക്കൊള്ളം നിർബന്ധമില്ല. കൊടുക്കുന്ന സമയത്താണെങ്കിൽ നല്ല വിലയൊക്കെ കിട്ടി. ആ കിട്ടി. ഇതിനകത്ത് ഇപ്പോൾ ബ്രീഡിംഗ് ഉണ്ടോ നമുക്ക്? ബ്രീഡിംഗ് ഉള്ളു നമുക്ക്. ബ്രീഡ് ചെയ്തിട്ട് ചെറിയ കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനെ ഈ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ, ഈ മഴക്കാലം വന്നാൽ ഇതിനൊക്കെ രോഗം വരുന്നേ, ഈ ഭയങ്കര പ്രശ്നം. അപ്പം എങ്ങനെ വെറ്ററിനറി ഡോക്ടർ? വെറ്ററിനറി ഡോക്ടർ വരും അവർ, അല്ലെങ്കിൽ ആശുപത്രി പോകേണ്ട. മരുന്നുകളൊക്കെ എന്താ കൊടുക്കുന്നത്? അത് ഇതിന് വൈമറുണ്ട്, ആന്റിബയോട്ടിക് ഉണ്ട്. ഭക്ഷണത്തിന് കൊടുക്കുമല്ലോ, നേരിട്ട് കൊടുക്കണ്ടോ? കൊടുക്കും. അത് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കും. പിന്നെ കുറെ ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്യാനായില്ലോ. ചുരുക്കത്തില് വേറൊന്നും ചിന്തിക്കാൻ സമയം. നമ്മൾ സുഖം സുഖമായിട്ട് പോകണം, സുഖമായിട്ട് പോകണം. കാരണം നോക്കുമ്പോ പണി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രാവിന്റെ ബിസിനസ് കുറച്ചിട്ടുള്ളതെന്ന് ജോയേട്ടൻ പറയുന്നത്. കൊറോണ കാലത്ത് കുറച്ച് അനുഗ്രഹമായിരുന്നു, ആൾക്കാർ പ്രാവിനെയൊക്കെ വളർത്തിയിരുന്നു. ഇപ്പം ആൾക്കാർ വാങ്ങാൻ അങ്ങനെ വരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡൊക്കെ കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ വരും. ഇതാണ് ജോയേട്ടൻ്റെ നേഴ്സറി. ഇവിടെ കുരുമുളക് വള്ളിത്തലയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കവുങ്ങുതൈയുണ്ട്, പേരക്ക ഉൾപ്പെടെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പുറത്ത് കുറച്ച് പയർ, പച്ചക്കറി തൈ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമ്മള് ജോയേട്ടൻ, ഇപ്പം നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം റീപ്ലാന്റ് ചെയ്യും. 3 തവണ വള്ളി പിന്നെയും നട്ടു. കാപ്പി പുതിയത് വെച്ചത് നമ്മള് കണ്ടു. അപ്പൊ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. ഈ നേഴ്സറി ഒരു ഇല്ല, നമുക്ക് നമ്മുടെ വെള്ള പറമ്പിലെ കുരുമുളക് വള്ളി തന്നെ നമ്മള് തല നീണ്ടു വരുമ്പോൾ ചെന്തലയൊക്കെ കെട്ടി വെക്കും. അവിടെ കാണിച്ചല്ലോ, അങ്ങനെ കെട്ടി വെക്കും. അതിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ വീടും. എന്നിട്ട് ഈ ഇത് കുരുമുളകിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് പോയത് മുന്നേം വയ്ക്കും, ബാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് വിൽക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഈ കവുങ്ങുതൈയൊക്കെ നമ്മുടെ അടക്കി പാവി, നമ്മുടെ അടക്കി പാവി, നമ്മുടെ അടക്കി പാവി. അതെങ്ങനെ നമ്മൾ പഴുത്തടക്കാം? ആ പഴുത്തടക്കും നമ്മൾ നല്ല അടക്കി കവുങ്ങിൻ്റെ നോക്കി, നമ്മുടെ പറമ്പിൽ സ്ഥിരം ആദായം കിട്ടുന്ന കവുങ്ങിൻ്റെ അടക്കി നോക്കി പഠിപ്പിച്ച് നമ്മൾ ഒരുപാടൊന്നുമില്ല, നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കുരുമുളക് ഒരു 4000-5000 ഒക്കെ ഏറിയ കുരുമുളക് ബാഗ് ഉണ്ടാക്കും. ആ ഇത് ഇതിനകത്ത് ഒതുങ്ങുന്നത്, ഇതിനകത്ത്
എല്ലാ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞുകഴിയുമ്പോഴത്തേക്കും ഞാൻ മാവും ബട്ടർ ഫ്രൂട്ട് ജാതിയൊക്കെ ഒട്ടിക്കുക. ഞായറാഴ്ച നമുക്ക് പേരേമ ചെയ്യുന്നുണ്ട്, ബട്ടർ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്, മറ്റേ മാവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ അമ്പലവിൽ കെ വിക്കെ പോയി, കെ വിക്കയിലും നമ്മുടെ RARC നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഇപ്പോൾ തേനീച്ചയല്ലേ, തേനീച്ച നമുക്ക് 20-30 പെട്ടി തേനീച്ചയുണ്ട്. അതും ട്രെയിനിങ് കിട്ടിയതാണോ ജോയിട്ട്? നേരത്തെ ഞാൻ 30 കൊല്ലമായിട്ട് തേനീച്ച വളർത്തും, 30-34 കൊല്ലമായിട്ട് തേനീച്ച വളർത്തുന്നുണ്ട്. തേനീച്ചേൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്ന്? തേനീച്ചേൻ്റെ തേനീച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ച നല്ല അനുകൂല പരിസ്ഥിതിയാണ്, നമുക്ക് നല്ല തേൻ കിട്ടും. പിന്നെ താഴ്നാട്ടിൽ കിട്ടുന്ന തേൻ എന്തായാലും വയനാട്ടിൽ കിട്ടില്ല. നമുക്ക് ഇവിടെ ഇത്രയും വൃക്ഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു തേന് കുറച്ച് കിട്ടും. പക്ഷേ അത് നല്ല തേനായിരിക്കും, നമ്മുടെ വയനാട്ടിലെ തേൻ നല്ല തേനാണ്, ആ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ താഴ്നാട്ടിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ റബ്ബറിൻ്റെ തേൻ കിട്ടുന്നതിന് അത്ര നമുക്കിവിടെ ഒരിക്കലും അളവ് ഒരിക്കലും കിട്ടില്ല. തേനിൻ്റെ ക്വാളിറ്റി കൂടും, പക്ഷേ ഇതിനേക്കാൾ ഉപരി നമ്മുടെ ഏലുണ്ട്, നമുക്ക് കാപ്പിയുണ്ട്, കവുങ്ങുണ്ട്, മറ്റത് എല്ലാത്തിൻ്റെ തെങ്ങ് നിറച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഇതിന് പരാഗണമൊക്കെ ഇതുകൊണ്ട് നടക്കും. അപ്പോൾ പരാഗണം നടക്കുമ്പോൾ നമുക്കൊരു ഉൽപ്പാദനം ഒരു എന്തായാലും കുറച്ച് ശതമാനം കൂടാണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അതൊക്കെയാണ് തേനി വിൽക്കുന്നുണ്ടോ? ആ തേൻ വിൽക്കുന്നുണ്ട്, തേൻ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നുണ്ട്. തേൻ്റെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ വെളുത്തുള്ളിയുടെ തേന്, നെല്ലിക്കിട്ട തേന്, കുരുമുളക് ഇട്ട തേന്, അങ്ങനെയുള്ള ഞാൻ ചേച്ചി, ഞാൻ സലീം തന്നെയാണ് ചെയ്യുക. തിന്നാൻ കൊടുക്കുന്നത് ഞങ്ങൾ തന്നെ, വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. തിന്നാൻ കൊടുക്കുക, ഞാനിപ്പോൾ തേന് വളർച്ചാ കാലമുണ്ട്, ഉൽപ്പാദന കാലമുണ്ട്, ക്ഷാമകാലമുണ്ട്, അങ്ങനെ മൂന്ന് കാലമുണ്ട്. ഇപ്പോൾ ഈ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ക്ഷാമകാലം, ഈ മാസം വരെ പോവില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തേനീച്ച കിട്ടില്ല. അപ്പോൾ ഇവർ നമ്മുടെ കൂടിട്ടേച്ച് പോകാതിരിക്കാൻ, അവർ അതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മളതിന് ഭക്ഷണം കൊടുക്കും. എന്താ കൊടുക്കുക? അത് പഞ്ചസാര കലക്കി കൊടുക്കും, ചിലപ്പോൾ തേൻ അതിനകത്തൊക്കെ കലക്കി കൊടുക്കും, അതിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അതിന് ചെയ്യുക. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം വീടിൻ്റെ സമീപത്ത് തന്നെയുള്ള ഓർക്കിഡുകളാണ്. പല വെറൈറ്റിപ്പെട്ട നമ്മൾ ആരും നോക്കി നിന്ന് പോകുന്ന തരം ഓർക്കിഡുകൾ. ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? ഇത് കുറേ കാലം 10-20 കൊല്ലമായിട്ട് നമ്മുടെ കയ്യിൽ ഓർക്കിഡ് ഉണ്ട്. 10-60 വെറൈറ്റി ഓർക്കിഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പലയിടത്തും വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നാമത് നമ്മുടെ പല ചെടികളും നമ്മുടെ ഉള്ള ചെടി വേറെ കൂടുതൽ അവരിൽ നിന്ന് വേറെ ചെടി വാങ്ങല, അതാണ് എൻ്റെ നമ്മുടെ രീതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരുപാട് വളർത്തു മൃഗങ്ങൾ, ഈ ഓർക്കിഡ് നേഴ്സറി, മറ്റ് തോട്ടത്തിലെ കൃഷി. അപ്പൊ ജോയിഡിന് ഒറ്റയ്ക്കല്ല അല്ലേ എല്ലാ കാര്യത്തിനും? ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, എൻ്റെ അവളും കൂടിയാണ് ഇതിനകത്തുള്ളത്. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ഇതൊന്നും ആവില്ലല്ലോ. അപ്പോൾ സാലി എൻ്റെ കൂടെ, ഞങ്ങൾ രണ്ടാളും കൂടി. എൻ്റെ തന്നെയാന്ന് പറയാൻ പറ്റില്ല, ഇത് ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ കൂടി കഴിവാണ്. അല്ലാണ്ട് എൻ്റെ കൂടെ കുറച്ച് അച്ചാറും എൻ്റെ പിന്നെ കണ്ണിമാങ്ങൻ്റെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, മീൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്, വൈൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ 36 കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സമയം ഞങ്ങൾ വെറുതെ ഇരിക്കാറില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും രാവിലെ തന്നെ 5 മണിക്ക് എണീച്ചു, വൈകുന്നേരം 6-7 മണി വരെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യും. ഇവിടെ നിങ്ങൾ രണ്ടുപേരല്ല മക്കളൊക്കെ? മക്കൾ മൂത്ത മകൻ മകനും ഭാര്യയും ബാംഗ്ലൂർ, രണ്ടാമത്തെ മകനും കുടുംബവും ചെന്നൈയിൽ, മൂന്നാമത്തെ മകനും ഭാര്യയും ന്യൂസിലാൻഡിൽ. നിങ്ങൾ തന്നെ ഉള്ളൂ? ഞങ്ങൾ ജോലിക്കാരും. ജോയേട്ടനപ്പോൾ ഈ കൃഷിയിലേക്കുള്ളത് ഒരു പാരമ്പര്യമായിട്ടുള്ള വരവാണ്. എൻ്റെ ഒരു 15 വയസ്സായ സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് ഞാൻ ഈ കൃഷി എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ അത് അത്രേ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കൃഷിയിലേക്ക് ഇറങ്ങി. അന്നത്തെ സാമ്പത്തികസ്ഥിതിയൊക്കെ എല്ലാവരും മോശമാണല്ലോ. അപ്പോൾ അന്ന് തൊട്ട് പഠിച്ചതാണ്. 56-50 കൊല്ലത്തിന് മേലെയായി ഈ കൃഷി തുടങ്ങിയിട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കർഷകവുമായിട്ട് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പിന്നെ കിട്ടിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ഏറ്റവും നല്ല കൃഷിക്കാരനുള്ള കർഷകോത്തമ അവാർഡ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫാം സ്കൂളായിട്ട് തിരഞ്ഞെടുക്കുക, ബയോഡൈവേഴ്സിറ്റിൻ്റെ ഫാം സ്കൂളാണത്. അപ്പോൾ കൃഷി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഒരു പിന്തുണ കാരണം കൃഷി ഓഫീസറാണ് ഞങ്ങളിങ്ങോട്ട് പറഞ്ഞുകൊണ്ടത്. അപ്പോൾ ആ ഒരു പിന്തുണ ജോയിൻ 100%. പലരും കുറ്റം പറയും നമ്മൾ അവരോടുള്ള അപ്രോച്ചിൻ്റെ വ്യത്യാസം കൊണ്ടാന്നേ. നമ്മൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മുടെ അപ്രോച്ചിൻ്റെ വ്യത്യാസം കൊണ്ടാണ് പലപ്പോഴും. പിന്നെ എല്ലാവരും ഒരേ മാതിരി ആയിക്കോളുന്നില്ല. എല്ലാ കൃഷിക്കാരും എന്നെ പോലെ ആവില്ല, എല്ലാ കൃഷി ഓഫീസർമാരും നന്നായിക്കോളും, അതൊന്നും നമ്മൾ പറയില്ലെങ്കിൽ പോലും. പിന്നെ അവരോട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്ക് നല്ല അടുപ്പാണ്. അത് ഞാൻ പറഞ്ഞു, എല്ലാവരോടും നമ്മൾ അങ്ങോട്ട് എന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ ഇനിയിപ്പം എന്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് നമ്മുടെ ശിഷ്ടകാലം ഈ കൃഷിയോണ്ട് തന്നെ ജീവിക്കണം, ഇതുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കണം. ഇപ്പം എന്തായാലും എനിക്ക് കൂട്ടുള്ള ആൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കണം. എന്തായാലും ഇപ്പോൾ കൃഷി ഓഫീസർ നമ്മളോട് പറഞ്ഞത് എന്താണ്, ജോയേട്ടൻ്റെ അടുത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് കൃഷി ഓഫീസർ അനുപമ പറഞ്ഞത്. അതിപ്പോൾ ഏകദേശം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ ഫാമിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഒരുപാട് അനുഭവങ്ങളും ജോയേട്ടൻ പങ്കുവെച്ചു. പലരും നഷ്ടമാന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജോയേട്ടൻ പരീക്ഷിച്ച് വിജയിച്ച് കാണിച്ചും തന്നിട്ടുണ്ട്. എന്തായാലും ഒരു മാതൃക മിക്സഡ് ഫാം തന്നെയാണ്.
നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സുൽത്താൻ ബത്തേരി എന്ന നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കട ഊട്ടി റോഡിലുള്ള പഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോയേട്ടൻ്റെ ഈ ഫാം ഉള്ളത്. ആർക്കെങ്കിലൊക്കെ വന്ന് കാണാം, പല സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു ചെടിയാണ് ഇപ്രാവശ്യം ആരോഗ്യ പച്ചയിലുള്ളത്, നമ്മളുടെ മന്ദാരം. പല നിറത്തിലുള്ള മന്ദാരപ്പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്ക് അടക്കം ഉപയോഗിക്കുന്നത് ഈ മന്ദാര ചെടിയാണ്. വിശേഷങ്ങൾ പറഞ്ഞു തരുന്നു ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ. വെള്ളമന്ദാരം കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്രെയിൻ ട്യൂമറിലാണ്. പർപ്പിൾ കളറുള്ളത് തൊണ്ടയിലുള്ള വരുന്ന രോഗങ്ങൾക്ക്. തൊണ്ടയെന്ന് പറഞ്ഞാൽ പിന്നെ ഗോയിറ്റർ മുതലുള്ള തൊണ്ടയിൽ വരുന്ന എല്ലാത്തരം മുഴകൾക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്ലാസിക്കലി പറയുന്നത്. കാഞ്ചനാരോഗുലു മൈ മന്ദാരം ചേർത്തിട്ടുള്ള പ്രധാന മരുന്നാണ്, ക്ലാസിക്കൽ മെഡിസിനാണ്. അത് മുമ്പൊക്കെ ടെക്സ്റ്റൽ റെഫറൻസിൽ പറയുന്നത് തൈറോയിഡ് മുതലുള്ള ത്രോട്ടിൽ വരുന്ന എല്ലാത്തരം മുഴകൾക്കും, ഗോയിറ്റർ പിന്നെ തൈറോയിഡ് നോഡ്യൂൾസ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് പറയുന്നതും. അതിൻ്റെ റിസേർച്ചസ് ഒരുപാട് ഈ ഫീൽഡിൽ നടന്നിട്ടുണ്ട്. റിസേർച്ചസ് കാണിക്കുന്നതിലും എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൊക്കെ മുഴകളുടെ വലുപ്പം കുറക്കാനും തീർത്തും ഇല്ലാതാക്കാനും മന്ദാരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ മന്ദാരം വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽ കാണുന്നത് മുഴകൾ സിസ്റ്റാണെങ്കിൽ സിസ്റ്റിൻ്റെ കംപ്ലീറ്റ് അതിനുള്ളിലുള്ള വെള്ളം ഫ്ലൂയിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്ലൂയിഡ് എടുത്ത് കളയും. മറ്റതാണെങ്കിൽ അതിൻ്റെ പുറമേ ഉള്ള കോർട്ടെക്സും മെഡുല്ല രണ്ട് ഏരിയകളിൽ കോർട്ടെക്സിലെ ഫ്ലൂയിഡ് ആദ്യം വറ്റിക്കും. മെഡുല്ല എന്ന് പറഞ്ഞ പാർട്ടിൽ മെല്ലെ മെല്ലെ സെല്ലുകളെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ഒരു തോൽ പോലെ മാത്രം ആക്കി നിർത്തുന്ന ഒരു സ്റ്റേജിലേക്ക് മുഴകളെ എത്തിക്കും. സാധാരണ ഇൻഫെക്ഷ്യസ് ഡിസീസിൽ കൂടുതലായിട്ട് പർപ്പിൾ മന്ദാരമാണ് ഉപയോഗിക്കുക. മറിച്ച് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ട്യൂമേഴ്സിന് വെള്ളമന്ദാരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ബ്രെയിൻ ട്യൂമേഴ്സിൽ ലിമിറ്റഡ് ഡോസിൽ വേണ്ട രീതിയിൽ മറ്റു മരുന്നുകളുടെ കൂടെ കൊടുക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വേരും ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് നല്ല മൂപ്പെത്തിയ മന്ദാരത്തിൻ്റെ തൊലി അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ബാർക്ക് ചുരണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടിയിലുള്ള തൊലിയുടെ മേലത്തെ ലെയർ കളയും. എന്നിട്ട് എടുക്കുന്ന ചെടിയിലാണ് ഇതിൽ വരുന്നുള്ള ടാനിൻ. ഇതിൻ്റെ ടാനിനാണ് ശരിക്കും അതിൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. ഒരുപാട് ചെടികളിൽ ഒരുപാട് രോഗങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇതാ പറഞ്ഞത്, നമ്മൾ അറിയുന്ന ചെടികൾക്ക് പോലും അറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.